ഹലോ, വെൽക്കം ടു ജോ ആൻഡ് ജോയ്. ഇന്ന് നമ്മളിതേ ഒരു ലഞ്ച്, ഇത് കണ്ടു കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ലഞ്ചാണ് കേട്ടോ. നിങ്ങൾ ഓർക്കും ഞങ്ങൾ വെജിറ്റേറിയൻ ആണോ എന്ന്. വെജിറ്റേറിയൻ അല്ല, പക്ഷേ ഇവിടെ പൊതുവെ എല്ലാവർക്കും വെജിറ്റേറിയനോടാണ് ഒന്നുകൂടെ പ്രിഫറൻസ്. അതുകൊണ്ട് വെജിറ്റേറിയൻ ഒരു ലഞ്ചാണ്. ലഞ്ചിൽ സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയേക്കുന്ന ഈ പാവയ്ക്ക കൊണ്ടാട്ടം എന്നോ ഫ്രൈ എന്നോ എന്നെ വേണേലും പറയാം. ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ എടുത്തേക്കുന്ന എന്നാണെന്നറിയാവോ, പയർ, ചെറുപയർ തോരന്, ഇത് സോയാബീനാണ്. സോയാബീൻ ഇങ്ങനെ ബീഫ് ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ. ഇച്ചിരി തൈര്, പിന്നെ നമ്മുടെ പാവയ്ക്ക. അടിപൊളി ടേസ്റ്റാണ്, നമുക്ക് ചോറിൻ്റെ കൂടെ മീറ്റ് ഒന്നും ഇല്ലെങ്കിൽ നന്നായിട്ട്. പിള്ളേരാണേലും എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്ത് കഴിക്കും. പിന്നെ ഇത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മീലാണ്. കാരണം പയർ ഫുൾ പ്രോട്ടീനാണ്, സോയാബീൻ പ്രോട്ടീനാണ്, പാവയ്ക്കകത്ത് അയണ്, പിന്നെ തൈരിനകത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാലും നല്ല ഗുണമുള്ള സാധനം. പിന്നെ ഇവിടെ നല്ല ഒരു ആംബിയൻസ് ആണ് ഇവിടെ നിന്ന് കഴിക്കാൻ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നും പിന്നെ ഇത് മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണാം. കാരണം ഉണ്ടല്ലോ, ഈ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉള്ളവർക്ക് ഡീപ് ഫ്രൈ ചെയ്യാതെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണുക, നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ പാവയ്ക്ക, കയ്പയ്ക്ക, കരയില, ബിറ്റർ ഗാർഡ് അല്ലെ ബിറ്റർമെലൺ, ഇങ്ങനെയൊക്കെയാണല്ലോ ഇതിൻ്റെ പേര്. ഒരുപാട് അയൺ കണ്ടെയ്ൻഡാണ്, ആൻറ്റി ഓക്സിഡൻസ് ഒത്തിരി ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, പിന്നെ ഈ പ്ലാന്റ് ബേസ്ഡ് ഇൻസുലിൻ ഉണ്ട്. ഡയബറ്റീസിന് ഒത്തിരി നല്ലൊരു സാധനമാണ് കേട്ടോ ഈ പാവയ്ക്ക. അപ്പം മാക്സിമം കഴിക്കാൻ നോക്കുക, ഒത്തിരി അവൈലബിൾ ഉള്ളവർ. ഇത് കട്ട് ചെയ്ത് കുറച്ച് ഒരു 10 മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ട് അതിനകത്തെ കുറച്ച് അഴുക്കുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറാനായിട്ട്. എന്നിട്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഒരുപോലെ അരിയാൻ നോക്കുക, ഒത്തിരി കട്ടി കുറയ്ക്കണമെന്നില്ല, പക്ഷേ ഒരുപാട് കട്ടി കൂടുകയും ചെയ്യരുത്. ഇനി ഇതിലൊന്നോട്ട് കുറച്ച് എന്നൊക്കെ ചേർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി, കൈകൊണ്ട് തന്നെ തിരുമ്മി, പിന്നെ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് അതൊന്ന് പിടിക്കാനായിട്ട് വെക്കും കേട്ടോ. അപ്പം ഒരുപാട് കയ്പ്പും നമുക്ക് തോന്നത്തില്ല, അതാണ് അതിൻ്റെ ഒരു ഗുണം. എന്നിട്ടൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ, വെറുതെ പുറത്തു തന്നെ വെച്ചാൽ മതി എന്നെയോ, അതിനൊരു ആവശ്യമുള്ളൂ. മീറ്റൊന്നും അല്ലല്ലോ ഇത്. എന്നിട്ട് ഒരു 30 മിനിറ്റ് കഴിയുമ്പം പിന്നെ നമ്മൾ ഇതെടുത്ത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എന്നാ ചെയ്യുന്നറിയാം, ഇത് എയർ ഫ്രയറാണ്. എയർ ഫ്രയർ ഇല്ലാത്തവർ ഒരു കുഴപ്പമില്ല, നമ്മൾ എണ്ണയ്ക്കകത്ത് തന്നെ ഡീപ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാൻ കാണിക്കാം എന്നാക്കിയാണ് ചെയ്യേണ്ടതെന്ന്. എയർ ഫ്രയറിൽ ഇപ്പം നമ്മൾ വിസിറ്റേഴ്സ് വല്ലതും വീട്ടിൽ വന്നോ നമുക്ക് പെട്ടെന്നൊന്ന് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ബിറ്റർ ഗാർഡ് എടുത്തിട്ട് അല്ലെങ്കിൽ പാവയ്ക്ക എടുത്തിട്ട് പിന്നെ ഈ എയർ ഫ്രയറിനകത്തോട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഓർക്കണം, ഇതുപോലെ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കരുത്, നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു ഇതിൻ്റെ ഇപ്പം ഞാൻ ഈ 1 കിലോയുടെ പാവയ്ക്കില്ല, അതിൻ്റെ ഒരു ഹാഫേ ഞാൻ ഈ എയർ ഫ്രയറിലിട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ബാക്കി ഞാൻ അല്ലാതെ തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉള്ളവരാണ്, എണ്ണ അധികം യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഡീപ് ഫ്രൈ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ എന്നാ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിന്നെ മാരിനേറ്റ് ചെയ്തതിനകത്തോട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണയോ എന്തെങ്കിലും എണ്ണ നിങ്ങൾ പിന്നെ എന്താ ഉപയോഗിക്കുന്ന ഏതെണ്ണയാണോ അതൊന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ട് ഇതുപോലെ എയർ ഫ്രയറിൽ വെച്ചെടുക്കാമെങ്കിൽ നന്നായിട്ട് നല്ല രസമായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും, നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ. ഇതിപ്പോൾ ഞാൻ വീണ്ടും ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഫ് കുക്ക് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഒരു 180 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് വെക്കും, പക്ഷേ ഞാൻ 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിത് ശരിയായി, ഞാനിങ്ങനെ എടുത്തായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ വെക്കുക. വെച്ചിട്ട് ഈ സമയത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നിങ്ങൾ ഏതെണ്ണയാണോ ഡീപ് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കുക. ഫ്രൈ ചെയ്തെടുക്കത്തക്ക രീതിയിലുള്ള എണ്ണ. ഞങ്ങളിവിടെ എന്തെങ്കിലും ഈ പപ്പടം കാച്ചാൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വറക്കാനായിട്ട് ഈ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അല്ല ഇപ്പം പഴംപൊരിയൊക്കെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളെപ്പോഴും പിന്നെ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനത് നല്ലിട്ട് ചൂടാകാൻ വെച്ചേക്കുക. എപ്പോഴും ഓർക്കണം, എന്തെങ്കിലും ചൂടാകാൻ വെക്കുമ്പോൾ ആദ്യം നല്ല തീ കൊടുത്ത് ചൂടാക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇച്ചിരി തീ കുറച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ കുക്കാവാൻ വേണ്ടി എപ്പോഴും ഇച്ചിരി തീ കുറച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഏത് സാധനവും ഒത്തിരി തീയിലിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഇനിയും ഞാൻ ഇടയ്ക്കൊന്ന് നോക്കുവാണേ എന്നാണെന്നറിയാവോ, ഇത് കുക്കായിട്ടുണ്ടോ, പിന്നെ ഒന്ന് ജസ്റ്റ് ആ ഒരു ഹാൻഡിലെ പിടിച്ചൊന്ന് ഇളക്കിയിട്ട് കൊടുത്തു. അത് കഴിഞ്ഞേച്ച് അതൊരു ആക്ച്വലി ഒരു 10 മിനിറ്റ്സ് ആയപ്പോഴത്തേനും അത് ശരിക്കും നന്നായിട്ട് അതെല്ലാം പിടിച്ച് നല്ല ഡ്രൈ ആയി കിട്ടി. അപ്പോൾ ഞാനിനി അതൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ പ്ലേറ്റ് കണ്ടോ, മമ്മി രണ്ട് പേർക്കും പിള്ളേർക്ക് രണ്ട് പേർക്കും കൊടുത്തുവിട്ട് രണ്ട് ഇതുപോലെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. അവന്മാർ ഇതിന് പറഞ്ഞ ഫെൻസുള്ള പ്ലേറ്റ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇതിലേ കഴിക്കത്തുള്ളൂ ഇവർ ചോറും എല്ലാം. ഏത് സമയത്തും എന്നെ ഫുഡ് കഴിച്ചാലും അവർക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ അതിനകത്തിട്ട് ഇത് ഇട്ട് കൊടുക്കും. എവിടെ നമ്മുടെ എണ്ണ ചൂടതിനകത്തോട്ട് ഇത് ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഇതിനെയും കരിയരുത്, അല്ലെ ഒരു സൈഡ് തന്നെ അങ്ങ് മൂക്കും. അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇത് പെട്ടെന്ന് അങ്ങ് മൂക്കും കേട്ടോ, കാരണം ഇത് ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആയി, അതിൻ്റെ വെള്ളമെല്ലാം വലിഞ്ഞിരിക്കുമല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് അതങ്ങ് മൂക്കും, അവിടെ തന്നെ നിൽക്കുക, തീ കുറച്ചിടുക, പിന്നെ ഇളക്കി കൊടുക്കുക. കൊടുത്തിട്ട് ഒരുപാട് അങ്ങ് ഡാർക്കാകാൻ നിൽക്കാതെ അത് ഒന്ന് മൂപ്പാവുമ്പോഴത്തേക്കും, ഒരെണ്ണം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അതൊന്ന് മൂപ്പാവുമ്പോഴത്തേക്കും അതിൻ്റെ എണ്ണ ഡ്രെയിൻ ചെയ്യാവുന്ന രീതിയിൽ നമ്മളൊരു ഇതെടുത്തിട്ട് കണ്ണോപ്പ് പോലുള്ള എന്തെങ്കിലും പാത്രം എടുത്തിട്ട് അത് നന്നായിട്ടത് കോരിയെടുക്കുക. കോരിയെടുത്തിട്ട് ഇതുപോലെ തന്നെ ഒരു പ്ലേറ്റിലോട്ട് നിരത്തി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, അതൊന്നുകൂടെ അവിടെ ഇരുന്ന് മൂക്കും. അതുകൊണ്ട് ഒരുപാട് മൂക്കാൻ നിൽക്കരുത് എണ്ണയിൽ നിന്ന് എടുക്കുമ്പം കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് അതെല്ലാം നന്നായിട്ട് ഇങ്ങനെ എടുക്കുക. അതിനകത്ത് എന്തെങ്കിലും കഷ്ണങ്ങൾ കടന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് കഴിക്കും നമുക്ക്, കാരണം അത് വീണ്ടും കരിഞ്ഞിട്ട്. അതുകൊണ്ട് നന്നായിട്ട് അതിനകത്തുനിന്ന് ഇതെല്ലാം ഇങ്ങനെ കോരിയെടുക്കുക. കോരിയെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ വേറെ രീതി ചെയ്യാവുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എയർ ഫ്രയർ ഇല്ലാത്തവർ ഈ പാവയ്ക്ക നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതതുപോലെ ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഇളക്കി കൊടുത്ത് നമുക്ക് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെയാണ് ഞങ്ങൾ നമ്മൾ ഒത്തിരി സമയമൊക്കെ ഉള്ളപ്പോഴൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പം വിസിറ്റേഴ്സൊക്കെ വന്നു നിങ്ങൾക്ക് പെട്ടെന്ന് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ എയർ ഫ്രയറിൽ വെച്ച് സെമി കുക്കൊക്കെ ആക്കിയിട്ട് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ എണ്ണ ചൂടാകുമ്പോൾ അതിലിട്ട് കൊടുത്ത് ഇത് ശകലം കൂടെ സമയമെടുക്കും, അത്രയേ ഉള്ളൂ. സെയിം ടേസ്റ്റാണ് രണ്ടിനും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ കഴിപ്പിക്കാൻ പറ്റിയൊരു മെത്തേഡായത് കേട്ടോ. പിള്ളേർക്ക് ശരിക്കും ഇഷ്ടപ്പെടും, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴെല്ലാം പെറുക്കി തിന്നോളും പിള്ളേർ, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ ചോറിൻ്റെ കൂടെ നമുക്കിപ്പോൾ ഒരു നമ്മളൊരു വെജിറ്റേറിയൻ മീലാണ് കഴിക്കുന്നത്, നോയമ്പാണ്, അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഇച്ചിരി തൈരും ഇതും എന്തെങ്കിലും ഒരു തോരനോടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇഷ്ടംപോലെ ചോറ് കഴിക്കാൻ പറ്റും നല്ല ചൂടോടെ. പിന്നെ വേറൊരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പാത്രത്തിലിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. കാരണം ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായതുകൊണ്ട് കുറേ ദിവസം ഇരുന്നോളും, ചീത്തയാകത്തൊന്നുമില്ല. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, സാധാരണ നമ്മൾ ഉപ്പേരിയൊക്കെ ഇട്ട് വെക്കുന്നത് പോലെ അടച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അതെ, ഞാനത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ശരിക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും ഇത് കാണിച്ചു കൊടുക്കാനായിട്ട് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.